അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ലൈവ് വരാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ 2 ദിവസം മുമ്പ് മദ്രസ തുറന്ന സമയത്ത് മലാപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത്, മലാപ്പറമ്പാണോ പിന്നെ ആ സ്ഥലത്ത്, മലാപ്പറമ്പ് ആ സ്ഥലം മലാപ്പറമ്പാണെന്ന് തോന്നുന്നു, ആ സ്ഥലത്ത് മദ്രസിൻ്റെ പ്രവേശനോത്സവം നടക്കുന്ന സമയത്ത് ഒരു സഹോദരൻ ചെയ്ത കാട്ടിക്കൂട്ടലുകൾ, മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അവഹേളിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം നാണിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഒരു മദ്രസ എന്ന് പറയുന്നത് അത് എ പിക്കാർ നടത്തുന്നതാവട്ടെ, ഈക്കക്കാർ നടത്തുന്നതാവട്ടെ, രണ്ട് വിഭാഗം കൂടി നടത്തുന്നതാവട്ടെ, ഒരു മദ്രസ എന്നുള്ളത് വളർന്നു വരുന്ന തലമുറയെ നന്നാക്കുന്നൊരു പ്രക്രിയ നടക്കുന്ന സ്ഥലങ്ങളാണ്. മദ്രസ ഇൽമു പഠിപ്പിക്കുന്ന സ്ഥലത്ത് മലായികത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചത്. ആ ഒരു നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ മദ്രസ പ്രവേശനോത്സവ സമയത്ത് ഒരു സഹോദരൻ നടത്തിയ ഒരു അക്രമങ്ങൾ, പെൺകുട്ടികളുണ്ട്, വലിയ വലിയ ആൾക്കാരുണ്ട്, പിഞ്ചു പൈതങ്ങളുണ്ട്, ആ സമയത്ത് പിന്നെ ഒരാൾ പിന്നെ മുണ്ടു പൊന്തിച്ച് കാണിക്കുക, ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് മുണ്ടു പൊന്തിച്ച് കാണിക്കുക, സുബ്ഹാനല്ലാഹ്, അള്ളാഹ് കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരു വിഭാഗത്തെയും കുറ്റം പറയുന്നില്ല, ഒരു വിഭാഗത്തെയും പറയുന്നില്ല, എ പിക്കാരെയും പറയുന്നില്ല, ഈക്കക്കാരെയും പറയുന്നില്ല. നമ്മൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം. ഒരു മദ്രസ തുടങ്ങുന്ന സമയത്ത് അതും എ പിക്കാരും ഈക്കക്കാരും കൂടി നടത്തുന്ന മദ്രസയാണ്, വലിയ വലിയ പണ്ഡിതന്മാരുടെ നാടാണ്, ഈ കെ ഉസ്താദിൻ്റെ കുടുംബക്കാരുള്ള നാടാണ്, ഈ കെ ഹസ്സൻ ഉസ്താദിൻ്റെ കുടുംബക്കാർ, ഈ കെ ഉസ്താദിൻ്റെ ഷംസുലമൻ്റെ നാടാണ്. ആ നാട്ടിൽ വെച്ചിട്ട് ഒരു നേതാവ് എന്ന് പറയപ്പെടുന്ന ആൾ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ എത്രത്തോളം അധപ്പതിച്ചു പോയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഒരാളെയും കുറ്റം പറയുന്നില്ല, ഒരു സംഘടനയും ഞാൻ കുറ്റം പറയും, ഞാൻ ആ വ്യക്തിയിലേക്ക് മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത്. എത്രത്തോളം മദപ്പതിച്ചു പോയി ആ സഹോദരൻ എന്നുള്ളതാണ്. മദ്രസയിൽ കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പൊന്തിക്കുക എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുക്കുന്നത് കാണല്ലേ മുസ്ലിം മുഅ്മിനീങ്ങളെ. ഞാനൊരു മദ്രസ അധ്യാപകനാണ്. ഒരു മദ്രസ തുടങ്ങുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. പിന്നെ മനസ്സിൽ ബേജാറാണ്. കാരണം കുട്ടികൾ, ഒരു കുട്ടിയുടെ ഭാവി പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു ഉസ്താദിനും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് വേറൊരു വിഭാഗക്കാർ അദ്ദേഹത്തെ അടിച്ചു, അദ്ദേഹം ആശുപത്രിയിലായി. എനിക്ക് എൻ്റെ ആലിമീങ്ങളോട് പറയാനുള്ളത്, ഇത് ആ ഏത് ആലിമീങ്ങളായിക്കോട്ടെ, എ പിയിലെ പണ്ഡിതന്മാരാകട്ടെ, ഈ കെയിലെ പണ്ഡിതന്മാരാകട്ടെ, എനിക്ക് പിന്നെ അവരോട് സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു കൃത്യം ചെയ്തിട്ട് അങ്ങേർക്ക് അതിനുള്ള ശിക്ഷയും നാട്ടിൽ നിന്ന് തന്നെ കിട്ടി. എന്നിട്ട് അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എന്തിനാണ് തങ്ങന്മാരൊക്കെ അയാളെ കാണാൻ പോയത്? കുറെ തങ്ങന്മാർ ഉസ്താദ്മാരൊക്കെ കാണാൻ പോയി അദ്ദേഹത്തെ. രോഗ സന്ദർശനം നല്ലതാണ്, പക്ഷേ അയാൾ ചെയ്ത വൃത്തിഹീനമായ പ്രവൃത്തി നമ്മളൊന്ന് ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ. അത്രയും ബുദ്ധി ഇല്ലാത്തൊരു കാര്യമാണ് ആ സഹോദരൻ ചെയ്തത്. ഓ, അത് കണ്ടപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാരെ, മാലിന്യങ്ങളെ നെഞ്ചാ പടച്ചു പോയത്. ഒരു പ്രവേശനോത്സവത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഡെസ്കിൻ്റെ മുകളിൽ കിതാബും ഖുർആനും വെക്കുന്ന ഒരു ഡെസ്കിൻ്റെ മുകളിൽ കയറി ഇരുന്ന് തെമ്മാടിത്തരം കാണിച്ച സഹോദരൻ, അത്രക്കും ബുദ്ധിമോശമായ പ്രവർത്തനങ്ങൾ. എന്നിട്ട് ആ തങ്ങന്മാരവരെ കാണാൻ പോയി. ഇപ്പം എത്ര ആൾക്കാർ ആ തങ്ങന്മാരെ കുറ്റം പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ നേതാക്കന്മാരോട്, ആ വിഭാഗത്തിലെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ആളുകളെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അവരെ നമ്മൾ നിരന്തരം എന്താക്കണം, നിരുത്സാഹപ്പെടുത്തുകയേ വേണ്ടു. കാരണം അവൻ വളർന്നു വരുന്നത്
അവൻ വളർന്ന് അവൻ അവൻ്റെ ആ പ്രവർത്തികൾ കണ്ടുകൊണ്ടാണ് ഒരു മദ്രസയിലെ കുട്ടി നോക്കുന്നത് കണ്ടില്ലേ, അയാളെ നോക്കുന്നത് കണ്ടില്ലേ, ഒരു പിഞ്ചു കുട്ടി നോക്കുന്നത് കണ്ടില്ലേ, അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്ത് വിധത്തിലുള്ള ബോധമായി കുതിച്ചിട്ടുണ്ടാവുക. റബ്ബ് കാക്കട്ടെ. എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു നിലക്കും ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുന്നവരത് എ പി ആയാലും ശരി ഇ കെ ആയാലും ശരി ഒരിക്കലും നമ്മൾ അനുകൂലിക്കാനും പാടില്ല. നമ്മൾ പിന്നെ അനുകൂലിക്കരുത്, അവർക്ക് വേണ്ടി സംസാരിക്കരുത്. അങ്ങനത്തെ ആളുകൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ മുളയിൽ നുള്ളി കളയണം. ഇല്ലെങ്കിൽ മദ്രസ കുട്ടികൾക്ക് മോശമാണ്. ഇനി ചിലപ്പം കുട്ടികൾ മദ്രസയിലേക്ക് വരുമ്പോൾ ഇയാൾ എന്തെങ്കിലും കാട്ടൂല എന്ന് ആര് കണ്ടു? റബ്ബ് കാക്കട്ടെ. ഇയാൾ ചിലപ്പം ഇയാൾ ഈക്കക്കാരനായിരിക്കാം. വരുന്ന എ പി കാർ കുട്ടികളെ ഈ സഹോദരൻ എന്തെങ്കിലും ചെയ്യൂ എന്തെങ്കിലും ചെയ്താലോ? ആ എൻ്റെ ഏട്ടൻ ചോദിക്കുന്നുണ്ട് ആക്ച്വലി എന്താ പ്രശ്നം കാക്ക. അത് മലാപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മദ്രസ പ്രവേശനോത്സവത്തിൽ വന്നിട്ട് ഒരു സഹോദരൻ, അയാള് എ പി ആയിക്കോട്ടെ ഇ കെ ആയിക്കോട്ടെ ആരായാലും കുഴപ്പമില്ല, അയാൾ ഒരു ഉസ്താദ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് തുണി പൊന്തിച്ച് കാണിച്ച് ഡെസ്കിൻ്റെ മേലെ ഇരുന്ന്, അതാണ് പ്രശ്നം. അതിനെന്താക്കി? വേറൊരു വിഭാഗം അദ്ദേഹത്തെ പിടിച്ചടിച്ചു, തല പൊട്ടിച്ചു, അടിച്ച് തല പൊട്ടിച്ചു. അത് അങ്ങേർക്ക് കിട്ടേണ്ടതാണ്, അങ്ങേരുടെ പ്രവൃത്തിയാണ് കാരണം. അങ്ങേരുടെ പ്രവൃത്തിയാണ് ചോദിച്ചു വാങ്ങിയതാണ്. വേലി കിടക്കുന്ന ഒരു പാമ്പിനടുത്ത് തോളിലിട്ടു എന്ന് പറയുന്നത് പോലെയാണ്, തലടിച്ചു പൊട്ടിച്ചു, അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇതാണ് പ്രശ്നം. ഇത് ഞാൻ ഈ പ്രശ്നം എല്ലാവരും അറിഞ്ഞതാണ്. പക്ഷേ ഇങ്ങനത്തെ ആളുകളെ നമ്മൾ ഒരിക്കലും എന്താക്കാൻ പാടില്ല സഹോദരങ്ങൾ, ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ മക്കൾ ഇതേപോലത്തെ വൃത്തികേടുകൾ കാണുകയും ചെയ്യുകയും ചെയ്യും. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കി തെരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.